ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഞ്ചലീന ഡൈനിങ് ക്ലാസ്. ഇന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, പാർട്ട് 3. എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം സമുദ്രങ്ങളിലെ മൂലകങ്ങളും വാതകങ്ങളും കടലുകൾ അവയൊക്കെ വരെ പഠിച്ചല്ലോ. ഇനി നമുക്ക് നോക്കാം തടാകങ്ങൾ. ഭൂഗോളത്തിലെ മറ്റൊരു ജലസ്രോതസ്സാണ് തടാകങ്ങൾ. തടാകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് അറിയുമോ? കാസ്പിയൻ, വിക്ടോറിയ, സുപ്പീരിയർ തുടങ്ങിയവയൊക്കെ തടാകങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നവയാണ്. തടാകങ്ങളിൽ ഏറ്റവും വലുത് ആരാണെന്നറിയുമോ? കാസ്പിയൻ തടാകമാണ് തടാകങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. തടാകങ്ങൾ പോലെ തന്നെ നദികളും മറ്റൊരു പ്രധാന ജലസ്രോതസ്സാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നറിയുമോ? തെക്കേ അമേരിക്കയിലെ ആമസോണാണ്. തൊട്ടു പിന്നിലാണ് ആഫ്രിക്കയിലെ നൈൽ നദി. പിന്നീട് അമേരിക്കയിലെ മിസ്സിപ്പി, മിസോറിയും ചൈനയിലെ നദികളും ഒക്കെ, കോംഗോ, ലെന, ഗംഗ തുടങ്ങിയ നദികളും ഒക്കെ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. മിക്ക നദീതടങ്ങളിലും മനുഷ്യ സംസ്കാരങ്ങൾ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സിന്ധു നദീതര സംസ്കാരം, നൈൽ നദീതര സംസ്കാരം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങളെ പരിചയപ്പെട്ടാലോ. എന്തൊക്കെയാണ് വെള്ളച്ചാട്ടങ്ങൾ? അൽജൻ, റിബോൺ, നയാഗ്ര. നയാഗ്ര ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ട് മിക്കപ്പോഴും കേൾക്കുന്നതല്ലേ. അപ്പർ, ഗവനീർ തുടങ്ങിയ കുറേ വെള്ളച്ചാട്ടങ്ങൾ വിവിധ ജലസ്രോതസ്സുകളിൽ വമ്പന്മാരാണ്. ഇനി നമുക്ക് പർവ്വതങ്ങളെ കുറിച്ച് നോക്കിയാലോ. ഭൂഗോളത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ ജലത്തിനടിയിലും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയായിരുന്നോ? അതായത് കടലിലും വമ്പൻ പർവ്വതങ്ങളുണ്ട്. ഇന്ന് നാം കാണുന്ന മിക്ക ദ്വീപുകളിലും കടലിനരികിലെ കൂറ്റൻ പർവ്വത ശിഖരങ്ങളാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാമായിരുന്നോ? നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയെ തോൽപ്പിക്കുന്ന ഉയരക്കാരായ പർവ്വതങ്ങളുമുണ്ട് കടലിനരികിൽ. ആരാണെന്നറിയണ്ടേ? ശാന്തസമുദ്രത്തിൽ ഹവായ് ദ്വീപിനരികിൽ സ്ഥിതി ചെയ്യുന്ന മൗനാഗി എന്ന പർവ്വതം ഇതിനൊരു ഉദാഹരണമാണ്. ഇനി നമുക്ക് നോക്കാം കരയിലെ പർവ്വതങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? എവറസ്റ്റ്, കെറ്റു, കാഞ്ചൻജംഗ പോലെയുള്ളവയാണ് നമ്മുടെ കരയിൽ കാണുന്ന ഭീമന്മാരായ പർവ്വതങ്ങൾ. ഇനി നമുക്ക് നോക്കാം പർവ്വതങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന്. അറിയണ്ടേ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ഭൂകമ്പം എന്ന് കേട്ടിട്ടല്ലേ. അതേപോലെ തന്നെ ഭൂമിയുടെ ഉപരിതല പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അതുതന്നെ അത് പർവ്വതങ്ങളുടെ പിറവിക്കും കാരണമാകാറുണ്ട്. കാരണം വളരെ വേഗമുണ്ടാകുന്നതും വളരെ പതുക്കെ രൂപപ്പെടുന്നവയുമായ പർവ്വതങ്ങളും ഉണ്ട്. ഭൂഖണ്ഡങ്ങൾ പലവിധ പ്ലേറ്റുകൾ അഥവാ പാളികൾ, പ്ലേറ്റുകളാണ് അടുക്കിയടുക്കി പാളികളായിട്ടാണ് നമ്മുടെ ഭൂമി കാണുന്നത്. അങ്ങനെയാണെന്നറിയാമല്ലോ ഈ പ്ലേറ്റുകളുടെ പല വിധത്തിലുള്ള ചലനങ്ങൾ പർവ്വതങ്ങളുടെ രൂപം കൊള്ളലിന് കാരണമായേക്കാം. ആകെ 5 തരം പർവ്വതങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയായിരുന്നോ? അതേതൊക്കെയാണെന്നറിയാവോ? മടക്ക് പർവ്വതങ്ങൾ, ഉരുളൻ പർവ്വതങ്ങൾ, ബ്ലോക്ക് മൗണ്ടൻസ്, ലാവാ മലകൾ എന്നിവയും പിന്നെ മുകളിൽ പറഞ്ഞ 4 പർവ്വതങ്ങളുടെയും ചില ചില സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന 5ാമത്തെ തരം പർവ്വതങ്ങളും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ പർവ്വതങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് നോക്കാം മടക്ക് പർവ്വതങ്ങൾ വൻകരകളുടെ പ്ലേറ്റുകൾ തമ്മിൽ ഇടിക്കുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ്? വൻകരകളുടെ പ്ലേറ്റുകൾ തമ്മിൽ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഉരുളൻ പർവ്വതങ്ങൾ എങ്ങനെയാണെന്നറിയാവോ? അർദ്ധഗോളാകൃതിയാണ്, അവയുടെ ഷേപ്പ് അർദ്ധഗോളാകൃതിയാണ്. ഭൂമിക്കടിയിലെ മർദ്ദം കൂടുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന ഭാഗമാണ് ഇത്തരം പർവ്വതങ്ങൾ. അതായത് ഭൂമിക്കകത്തെ മർദ്ദം കൂടുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന ഭാഗമാണ് ഇത്തരം പർവ്വതങ്ങൾ. അപ്പോൾ ഇനി ബ്ലോക്ക് മൗണ്ടനുകൾ എങ്ങനെയാണ്? അവയ്ക്ക് വ്യക്തമായ ആകൃതിയൊന്നും ഇല്ല. ലാവാ മലകൾ രൂപമെടുക്കാൻ കാരണം അഗ്നിപർവ്വതങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ലാവാ മലകൾ രൂപമെടുക്കാൻ കാരണം ആരാണ്? അഗ്നിപർവ്വതങ്ങളാണ് അതിനുള്ള കാരണം. കോണാകൃതിയിലുള്ള ഈ അഗ്നിപർവ്വതങ്ങൾക്ക് ജപ്പാനിലെ ഫ്യൂജിയാമ എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഇനി മേൽപ്പറഞ്ഞ 4 പർവ്വതങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന തരം പർവ്വതങ്ങളാണ് ആര്? 5ാം വിഭാഗക്കാര്. റോക്കി പർവ്വതനിര അതിനൊരു ഉദാഹരണമാണ്. മടക്ക് പർവ്വതങ്ങൾ ഉപരിതല പ്ലേറ്റുകൾ തമ്മിലിടിച്ചാണ്
രൂപമെടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഹിമാലയ പർവ്വതം ഇതിനൊരു ഉദാഹരണമാണ്. ഇപ്പം ഞാൻ പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ, തുർക്കയിലെ അറാത്ത് പർവ്വതനിരയുടെ പിക്ചറാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നതാണ് ആഫ്രിക്കയിലെ മൗണ്ട് കെനിയ പിക്ചർ കണ്ടോ. ഇപ്പോൾ വരുന്ന പിക്ചറാണ് ആഫ്രിക്കയിലെ മൗണ്ട് കെനിയയുടെ പിക്ചർ. നമ്മുടെ കരയിലെ ചില പ്രധാന കൊടുമുടികളും അവയുടെ ഉയരവുമാണ് ഇപ്പോൾ പറയുന്നത്. മൗണ്ട് എവറസ്റ്റ് 8848 മീറ്റർ, കെ2 8611 മീറ്റർ, കാഞ്ചൻഗംഗ 8579 മീറ്റർ. ഇവ കൂടാതെ തന്നെ ലോൾസ 1, ലോൾസ 2 അങ്ങനെ നിരവധി പർവ്വതങ്ങൾ നമ്മുടെ ഭൂഗോളത്തിലുണ്ട്. ഇനി നമുക്ക് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് നോക്കിയാലോ. എന്താണ് ഈ അഗ്നിപർവ്വതങ്ങൾ? ടെക്ടോണിക് പാളിക്ക് സമീപമാണ് അഗ്നിപർവ്വതങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെയാണ് ടെക്ടോണിക് പാളിക്ക് സമീപമാണ് അഗ്നിപർവ്വതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും അങ്ങനെ 100 കിലോമീറ്ററോളം അടിയിൽ ഭൂമിയുടെ ഉള്ളറകളിൽ പാറകളും ലോഹങ്ങളുമൊക്കെ ഇങ്ങനെ ഉരുകിത്തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഉരുകിത്തിളയ്ക്കുന്ന ഈ ദ്രാവകത്തെ മാഗ്മ അല്ലെങ്കിൽ ലാവ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഉള്ളറയിലെ ചൂടുള്ള വാതകങ്ങളുടെ സമ്മർദ്ദ ഫലമായി പുറന്തോട് പൊട്ടിച്ച് മാഗ്മ അല്ലെങ്കിൽ ലാവ പുറത്തേക്ക് ഒഴുകുന്നു. ഇങ്ങനെ ഒഴുക്കിനെ നാം എന്ത് പറയുന്നു? ലാവാ പ്രവാഹം എന്ന് പറയുന്നു. പലപ്പോഴും അകത്തെ വാതകങ്ങളുടെയും മറ്റും മർദ്ദഫലമായി മാഗ്മ ശബ്ദത്തോടെ അപ്രതീക്ഷിതമായി പുറത്തേക്ക് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക. ഈ ലാവയ്ക്ക് വലിയ താപമുണ്ടായിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഉള്ളറകളിൽ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലാവയ്ക്ക് എത്രയായിരിക്കും? 1000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് ഉണ്ടായിരിക്കും. അഗ്നിപർവ്വതങ്ങൾ പലതരത്തിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ സ്ഫോടനവും പല വിധത്തിലായിരിക്കും. ചില അഗ്നിപർവ്വതങ്ങൾ ലാവാ ശക്തിയോടെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക. ചില സ്ഫോടനങ്ങളിൽ ചുട്ടുപഴുത്ത പാറക്കഷ്ണങ്ങളാണ് പൊട്ടിത്തെറിക്കുക. പലപ്പോഴും വൺ ലാവാ പ്രഭാ കാണിക്കുന്നവയും അഗ്നിപർവ്വതങ്ങളിൽ ഉണ്ട്. കടലിലും കരയിലും അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇന്ന് ഒരു കണക്കനുസരിച്ച് സജീവമായ ഏകദേശം 500-ലേറെ അഗ്നിപർവ്വതങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. അഗ്നിപർവ്വതങ്ങളെ പൊതുവായി നമുക്ക് 3 തരംതിരിക്കാം. സജീവ അഗ്നിപർവ്വതങ്ങൾ, സുഷുപ്ത അഗ്നിപർവ്വതങ്ങൾ, മൃത അഗ്നിപർവ്വതങ്ങൾ. അതായത് ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? സജീവ അഗ്നിപർവ്വതങ്ങൾ. അവയുടെ പേര് പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് ഓർത്തോർത്തെടുത്താൽ മതി. ഇനി അടുത്ത എന്താണ്? സുഷുപ്ത അഗ്നിപർവ്വതങ്ങൾ. അവയെങ്ങനെയാണ്? ഏറെക്കാലമായി പൊട്ടിത്തെറിയില്ലാതെ ഇങ്ങനെ പോകുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? സുഷുപ്ത അഗ്നിപർവ്വതങ്ങളെന്ന് വിളിക്കുന്നു. ഇനി ലാസ്റ്റ് ആളാരാണ്? മൃത അഗ്നിപർവ്വതങ്ങൾ. അതായത് പൊട്ടിത്തെറി ഒന്നുമില്ലാതെ, ഒരിക്കലും പൊട്ടിത്തെറിക്കാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൃത അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കും. ഇനി നമുക്ക് നോക്കാം മറ്റ് ഗ്രഹങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും അഗ്നിപർവ്വത സാന്നിധ്യം നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വാ ഗ്രഹത്തിൽ സജീവമായ 1-ലേറെ അഗ്നിപർവ്വതങ്ങളുണ്ട്. ചൊവ്വയിൽ സ്ഥിതി ചെയ്യുന്ന ഒളിമ്പിസ് മോൺസ് ആണ് സൗരയൂഥത്തിലെ ഇന്ന് നാം അറിയപ്പെടുന്ന ഏറ്റവും വലിയ അഗ്നിപർവ്വതം. ഏകദേശം 27 കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോണിൽ സജീവമായ കുറേ അഗ്നിപർവ്വതങ്ങൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പിക്ചർ കാണിക്കുന്നുണ്ടോ, അത് ചൊവ്വയിലെ ഒളിമ്പോണസ് എന്ന അഗ്നിപർവ്വതത്തിൻ്റെ പിക്ചറാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രനിൽ വലിയ അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹങ്ങളാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ബാക്കി വീഡിയോയുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.